സകൃദയരായ സകൃദയരെ കലാസ്നേഹികളെ, ഒരു അപൂർവ സുന്ദര സംഗീത നാടകമാണ് ഏതാനും നിമിഷങ്ങൾക്കകം അരങ്ങേറാൻ പോകുന്നത്. വോട്ട് തേടി ക്ഷേത്രസന്നിധിയിലെത്തിയ ജെയ്ക്സ് തോമസിനെ കണ്ട് പൊട്ടിക്കരഞ്ഞ 9-ാം ക്ലാസ്സുകാരി. അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. തനിക്ക് അഭിനയിക്കറിയോ? അഭിനയിച്ചിട്ടൊന്നുമില്ല, പറഞ്ഞു തന്നാ അഭിനയിച്ചു നോക്കാം. ഓക്കെ. അകലക്കുന്നം മറ്റകര തുരുത്തിപ്പള്ളിക്കാവ് ദേവി ക്ഷേത്രത്തിലെ സപ്താഹത്തിനെത്തിയപ്പോഴായിരുന്നു ഈ അപൂർവ കാഴ്ച. തുരുത്തിപ്പള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് വോട്ട് തേടിയാണ് LDF സ്ഥാനാർത്ഥി ജെയ്ക്സി തോമസ് ഈ ക്ഷേത്ര സന്നിധിയിലെത്തിയത്. അപ്പോൾ ജെയ്ക്കിന് മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് ഒരു പെൺകുട്ടി എത്തുന്ന കാഴ്ച ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ജെയ്ക്കിന് ഇഷ്ടപ്പെടുന്ന സാന്ദ്ര പ്രസാദിന് അദ്ദേഹത്തെ ആദ്യമായി നേരിൽ കണ്ടതിന്റെ സന്തോഷമായിരുന്നു. ആ പെൺകുട്ടി ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. എന്താ പേര്? എന്റെ പേര് സാന്ദ്ര പ്രസാദ്. നല്ല പേര്. ജെയ്ക്സി തോമസ് എന്ന് പറയുന്നത് യുവത്വത്തിന്റെ നായകൻ എന്നാണ് ഞാനൊക്കെ പറയുന്നത്. അഭിനയിക്കല്ല, ജീവിക്കണം തോന്നുന്നു അല്ലേപ്പാ. എന്തൊരു ചിരിപ്പിക്കലാണ് ഇവര് ചെയ്യുന്നത്. എനിക്കറിയില്ല സത്യമായിട്ടും ആ മനുഷ്യൻ ഇങ്ങനെ വേണം അഭിനയിക്കാൻ, അവന് ബുദ്ധിയുണ്ട്. അദ്ദേഹത്തെ കാണുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം കഥാപാത്രമാ. അദ്ദേഹത്തെ കാണുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം. എന്തിനാശാന് നിങ്ങളെയും ഗുരുവായൂരപ്പനും ഒക്കെ ഒറ്റ തവണ കണ്ടാ പോരെ, ഹൃദയത്തിനുള്ളിൽ അങ്ങ് കാറും ഇത് കേറുകയല്ലേ ഈ തിരുമുഖം. അദ്ദേഹത്തെ കാണുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. സത്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ലാസ്റ്റ് എന്റെ നാടായിട്ടുള്ള അയർക്കുന്നത്ത് ജെയ്ക്സി തോമസ് എത്തിയപ്പോ എനിക്ക് പോവാൻ പറ്റിയില്ല. ഞാൻ വീട്ടിൽ നിന്ന് നല്ല കരച്ചിലായിരുന്നു. പക്ഷെ ഇന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വരവ് എന്നെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. സത്യമായിട്ടും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എന്റെ ഗുരുവായൂരപ്പനാണ് സത്യം. ഞാൻ പറഞ്ഞല്ലോ യുവത്വത്തിന്റെ നായകൻ, എനിക്ക് അത്രേ പറയാനുള്ളൂ. ചിരിപ്പിച്ച് ചിരിപ്പിച്ച് ഞങ്ങളെങ്ങനെ കൊല്ലല്ലേ. അദ്ദേഹത്തിനോട് ഇത്ര ഇഷ്ടം തോന്നാനുള്ള കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു സബ്ജക്ട് ഇട്ട് കൊടുക്കാന്ന് വെച്ചു. അദ്ദേഹം അത് എത്ര വ്യക്തമായിട്ടാണ് അതിനെ കുറിച്ച് പറയുന്നത്. എനിക്ക് സത്യമായിട്ട് ഒത്തിരി ഇഷ്ടമാണ് ജെയ്ക്സി തോമസിനെ. കഥാപാത്രത്തിന്റെ അനുഭവം സ്വന്തം അനുഭവം മാറ്റുക. സത്യമായിട്ടും ഞാനിപ്പോ ദൈവത്തിന്റെ മുന്നിൽ നിന്ന് പറയുന്നത്, സത്യമായിട്ടും എനിക്ക് ഒത്തിരി കാണണം എന്ന് ആഗ്രഹിച്ച ഒരു മനുഷ്യനെ ആണോ അദ്ദേഹത്തെ നേരിട്ട് കണ്ടപ്പോ എനിക്കുണ്ടായ ഒരു സന്തോഷം സത്യമായിട്ടും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. ഞാനവിടെ ഫ്രണ്ടിൽ ഇരുന്നപ്പോ അദ്ദേഹം ഇങ്ങനെ കേറി വരുന്ന കണ്ടപ്പോഴത്തേക്കും ശരിക്കും ഞെട്ടിപ്പോയി. ഏറെ നാളായി മനസ്സിൽ കൊണ്ടുനടന്ന ആഗ്രഹം കൺമുമ്പിൽ കണ്ടപ്പോഴുള്ള സന്തോഷമാണ് ഈ കൊച്ചുമിടുക്കി നമ്മളുമായി പങ്കുവച്ചത്. ഇപ്പോഴാടാ നീ ഒരു നായകനായ. എനിക്ക് അവനെ കാണുമ്പോൾ അവൻ എന്ത് ചെയ്തു ഈ ലോകത്തിന് വേണ്ടിട്ട്, ഈ നാടിന് വേണ്ടി എന്ത് ചെയ്തു? അവന്റെ തോലമുണ്ടോ? തോലമുണ്ട ഇങ്ങോട്ട് വന്നിട്ടുണ്ട്.